രണ്ടു വർഷത്തെ കോവിഡ് മഹാമാരിയുടെ ഇടവേളയ്ക്കൊടുവിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടെ ഉണർവോടെ തിരിച്ചെത്തുകയാണ് സംസ്ഥാനത്തെ സ്റ്റുഡന്റ് പോലീസ് സേനാംഗങ്ങൾ. രണ്ടു വർഷക്കാലം സ്കൂളുകൾ അടഞ്ഞുകിടന്നിരുന്ന സമയത്തും കുട്ടി പോലീസുകാർ സജീവമായിരുന്നു. കോവിഡ് മാനദണ്ഡങ്ങളെ പൂർണ്ണമായി പാലിച്ചുകൊണ്ടും അണ്ണാറ കണ്ണനും തന്നാലായത് എന്ന പഴമൊഴിയെ അന്വർത്ഥമാക്കും വിധം തങ്ങളാൽ കഴിയുന്ന പ്രവർത്തനങ്ങളിൽ മുഴുകി എസ് പി സി കേഡറ്റുകൾ അഭിമാനാർഹ നേട്ടം കൈവരിച്ചിരിക്കുന്നു. വി ലേൺ ടു സെർവ് എന്ന ആപ്തവാക്യവുമായി 2010 ഓഗസ്റ്റ് 2 രൂപം കൊണ്ട എസ് പി സി പദ്ധതി 12 വയസ്സിലേക്ക് കാലെടുത്തു വയ്ക്കുന്ന ഈ വേളയിൽ ലോകോത്തര മാതൃകയായ ഈ കൊച്ചു കേരളത്തിന്റെ എസ് പി സി പദ്ധതി പിന്നിട്ട ഓരോ നാൾ വഴിയും കുറിച്ചത് പുതുചരിത്രങ്ങളായിരുന്നെന്ന് നിസ്സംശയം പറയാവുന്നതാണ്. കോവിഡ് എന്ന മഹാമാരിയിൽ സംസ്ഥാനമൊട്ടാകെ തെരുവിൽ വിശക്കുന്നവർക്ക് 10 ലക്ഷത്തിലധികം ഭക്ഷണ പൊതികൾ നൽകി മനുഷ്യരുടെ വിശപ്പ് മാറ്റിയ ഒരു വയറൂട്ടാം എന്ന പദ്ധതി, 50 ലക്ഷത്തിലധികം വരുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസമേകി 1.5 ലക്ഷത്തോളം ഭക്ഷ്യധാന്യ കിറ്റുകൾ, 10 സഹപാഠികൾക്ക് കരുതലായി കാവലായി വീടൊരുക്കി സ്വപ്ന ഭവന പദ്ധതി. കോവിഡ് മഹാമാരിയിൽ മുഖ്യധാരയിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ വിദൂര ഗ്രാമപഞ്ചായത്തിലെ 100-ലധികം ആദിവാസി സെറ്റിൽമെന്റ് കോളനിയിലെ വിദ്യാർത്ഥികൾക്ക് തടസ്സമില്ലാതെ വിദ്യാഭ്യാസം നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് കുട്ടിപ്പള്ളിക്കൂടം. നാളിതുവരെ സ്പോക്കൺ ഇംഗ്ലീഷ് പരിശീലനം, IT പഠനം, കരിയർ ഗൈഡൻസ് എന്നിവയും ലഭ്യമാക്കുന്നുണ്ട്. രക്തദാനത്തിന് സന്നദ്ധരായ 7 ലക്ഷം യുവത്വത്തിന്റെ സമ്മതപത്രവുമായി നിൽക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയാണ് ജീവധാര. കോവിഡ് കാല വിദ്യാലയ പഠനം വീട്ടകങ്ങളിലേക്ക് ഒതുങ്ങിയപ്പോൾ നിസ്സഹായരായ വിദ്യാർത്ഥികൾക്ക് താങ്ങായി തണലായി 20,000 TVകളും സ്മാർട്ട് ഫോണുകളും നൽകി ചേർത്ത് പിടിച്ച TV ചലഞ്ച്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം ഒറ്റപ്പെടലിന്റെ മാനസിക സംഘർഷം അനുഭവിക്കുന്ന 28,541 കുഞ്ഞുമുഖങ്ങളിൽ ചെറുപുഞ്ചിരി വിരിയിച്ച് തലോടലായി ചിരി ചിരിയിലേക്ക് വിളിക്കാം 9497900200. കോവിഡ് മഹാമാരിയിൽ സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് വിശ്രമമില്ലാതെ പ്രവർത്തിച്ച നഴ്സുമാർ, ശുചീകരണ തൊഴിലാളികൾ, ആംബുലൻസ് ഡ്രൈവർമാർ എന്നിവർക്ക് ആദരമേകി സാദരം. ഇച്ഛാശക്തിയും സ്വപ്രയത്നവും കൊണ്ട് എല്ലാ വിപരീത സാഹചര്യങ്ങളെയും വെല്ലുവിളികളെയും അനുകൂലമാക്കി മാറ്റി ലക്ഷ്യം കണ്ട വിവിധ മേഖലകളിൽപ്പെട്ട പ്രമുഖ വ്യക്തികളെയും വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ 69 എപ്പിസോഡ് പിന്നിട്ട പോസ് പോസ് പരമ്പര, 45 എപ്പിസോഡ് പിന്നിട്ട പടവുകൾ കുട്ടികൾക്ക് മാത്രമല്ല രക്ഷിതാക്കൾക്കും ഉണർവേകുന്നതായി. എല്ലാ ഞായറാഴ്ചയും സന്ധ്യാസമയത്ത് കുട്ടികൾക്കും കുടുംബത്തിനും എല്ലാം മറന്ന് പൊട്ടിച്ചിരിക്കാൻ ചിരിയോ ചിരി. കോവിഡ് മഹാമാരിയിൽ മുടങ്ങിപ്പോയ ഇൻഡോർ ക്ലാസുകൾ സജീവമാകുവാൻ കേരള സംസ്ഥാന സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കൈറ്റ് വിക്ടേഴ്സ് ചാനൽ വഴി 42 എപ്പിസോഡ് മുടങ്ങാതെ നൽകിയ ദൃശ്യപാഠം എന്ന തുടർ പഠന പരിപാടി, കുട്ടികളിലെ സഹജീവി സ്നേഹം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നടപ്പിലാക്കിയ പറവയ്ക്ക് ഒരു തണ്ണീർക്കുടം എന്ന പദ്ധതി, സംസ്ഥാനത്തെ 42 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യുന്നതിന്റെ പ്രാധാന്യം പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി എസ് പി സി നടത്തിയ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിനന്ദനങ്ങൾക്ക് പാത്രമായി. കൂടാതെ കാർഷിക മേഖലയിലും ആരോഗ്യ മേഖലയിലും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിലും എസ് പി സി നടത്തിയ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. നിയമം സ്വമേധയാ അനുസരിക്കുകയും രാജ്യസ്നേഹവും നേതൃത്വ പാഠവുമുള്ള ഒരു യുവതലമുറയെ സൃഷ്ടിക്കുന്നതിനുമായി 1000 വിദ്യാലയങ്ങളിലായി പാസിംഗ് ഔട്ട് പരേഡും സമ്മർ ക്യാമ്പും നടത്തുകയുണ്ടായി. സംസ്ഥാന വ്യാപകമായി 80,000 കേഡറ്റുകളും 20,000 അധ്യാപകരും 2,500 പോലീസ് ഉദ്യോഗസ്ഥരും പ്രസ്തുത ചടങ്ങുകളിൽ പങ്കെടുത്തു. കേരളത്തിന്റെ തനതായ പ്രവർത്തനങ്ങളാലും പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്താലും എസ് പി സിയുടെ പ്രവർത്തനങ്ങൾ വേറിട്ട് നിന്നു. 2022 അധ്യയന വർഷാരംഭത്തിലും കേഡറ്റുകൾ, കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാർ, മറ്റ് ഉദ്യോഗസ്ഥർ അവരുടേതായ സംഭാവനകൾ പദ്ധതിക്ക് വേണ്ടി കാഴ്ചവെച്ചിട്ടുണ്ട്. എസ് പി സിയുടെ ഓരോ പ്രവർത്തനങ്ങളിൽ നിന്നും ആർജിച്ച കരുത്തോടെ, ഊർജത്തോടെ, ആത്മവിശ്വാസത്തോടെ ഒറ്റക്കെട്ടായി നന്മയുടെ ഒരു പുത്തൻ തലമുറ ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോടൊപ്പം ഇത്തരത്തിലുള്ള ഒരു തലമുറയെ രൂപപ്പെടുത്താൻ ഇന്ന് കേരളത്തിൽ ഏറ്റവും മികച്ച മാതൃകയായി നിൽക്കുന്നത് എസ് പി സി പദ്ധതിയാണ് എന്നതിന് തെളിവാണ് എല്ലാ വിദ്യാലയങ്ങളിലേക്കും എസ് പി സി പദ്ധതി വ്യാപിപ്പിക്കണം എന്ന കേരള മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. പ്രിയമുള്ളവരെ, ഞാൻ അൻവർ, തിരുവനന്തപുരം ജില്ലയിലെ വിദുര
ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനാണ്. ഒപ്പം കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസറുമാണ്. ഒരു പദ്ധതിയുടെ വിജയം നിശ്ചയിക്കുന്നത് സമൂഹത്തിൽ ആ പദ്ധതി എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. നമ്മുടെ രാജ്യത്തിനാകെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതിയെക്കുറിച്ച് SERT, CMAT കേരള, KPMG, പ്ലാനിംഗ് കമ്മീഷൻ, അതുപോലെ യുനിസെഫ് എന്നീ ഏജൻസികൾ നടത്തിയ പഠനം തെളിയിക്കുന്നത് വിദ്യാർത്ഥികളിലും സമൂഹത്തിലും ഈ പദ്ധതി വളരെയേറെ സ്വാധീനം ചെലുത്തുന്നു എന്നാണ്. SPCL അണിചേരൂ, മാറ്റത്തിൻ്റെ വക്താക്കളാകൂ.